പടക്കശാലയിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. 1988 സ്ഫോടനത്തിൽ 10 പേർക്കാണെന്ന് ജീവൻ നഷ്ടമായത്. ചക്കലമുട്ടത്തുണ്ടായ അപകടത്തിൽ മരിച്ച മുഴുവൻ പേരും സ്ത്രീ തൊഴിലാളികളായിരുന്നു. പ്രദീപ് ജോസഫുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രദീപ്, മുൻപും നടുക്കമുണ്ടായിട്ടുണ്ട് തൃപ്പൂണിത്തുറയിൽ അല്ലേ? എന്തായിരുന്നു അതിന്റെ വിവരങ്ങൾ? ഇന്ന് ചൂരക്കാടുണ്ടായ അപകട വാർത്ത കേട്ട് പല ആളുകളും ഓർമ്മിച്ചെടുത്തത് 36 വർഷം മുൻപ് തൃപ്പൂണിത്തുറയിൽ നടക്കിയ ഒരു വെടിക്കെട്ട് അപകടത്തെ കുറിച്ചാണ്. അത് വെടിക്കെട്ട് നിർമ്മാണശാലയിലാണ്, വെടിമരുന്ന് നിർമ്മാണശാലയിലാണ്. 36 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1988 മാർച്ച് 5 വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. അന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന 10 പേരാണ് തൽക്ഷണം മരിച്ചത്. ഈ 10 പേരും സ്ത്രീകളാണ്. ഇതിന്റെ ഓർമ്മകൾ ഇന്നാട്ടുകാരിൽ ഇപ്പോഴുമുണ്ട്. ഇന്നത്തെ അപകടത്തിന് ശേഷം പലരും ആ ഒരു ഓർമ്മകളാണ് പങ്കുവച്ചത്. നമുക്കറിയാം 36 വർഷം പിന്നോട്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ എത്ര വാഹന സൗകര്യമില്ല, ആശുപത്രി സൗകര്യമില്ല. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസമുണ്ട്. കൂടാതെ ഇന്നത്തെ എത്ര അത്യാധുനിക ചികിത്സകളില്ല. ഇതൊക്കെ കൊണ്ടാവാം 10 മരണമാണ് അന്നുണ്ടായത്. ഈ അപകടത്തിന് ശേഷവും പിന്നീട് തൃപ്പൂണിത്തുറയുടെ പരിസര പ്രദേശങ്ങളിൽ 2 തവണ കൂടി വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2008 2016 മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലാണ് 2 തവണയായി അപകടങ്ങൾ ഉണ്ടായത്. 2008 വെടിക്കെട്ട് കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് ഡൈന കുതിച്ചു വന്നപ്പോൾ ഉണ്ടായ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. പിന്നീട് 2016 വെടിക്കെട്ട് അപകടത്തിൽ 2 പേർ ഇവിടെ തന്നെ മരിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു അപകടങ്ങളുടെ ഓർമ്മയാണ് ഇന്നത്തെ അപകടത്തോടുകൂടി പലരും ഓർത്തെടുക്കുന്നത്. തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ കൊച്ചി നഗരത്തിന്റെ ഒരു സാറ്റലൈറ്റ് നഗരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഏറെ ജനവാസമുള്ള മേഖലയാണ്. പ്രത്യേകിച്ചും നഗരത്തിൽ തിരക്കേറിയപ്പോൾ അല്ലെങ്കിൽ വിദൂര ദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പല ആളുകളും താമസമാക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ തൊട്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം, ഗതാഗത സൗകര്യമുള്ള പ്രദേശം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെയുള്ള പ്രദേശം, ഇതൊക്കെ കണക്കിലെടുത്താണ് കൂടുതൽ ആളുകൾ ഇവിടെ താമസമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കും ഓരോ ദിവസവും ഏറി വരികയാണ്. ഇത്രമാത്രം ആളുകൾ തിങ്ങി പാർത്തിരുന്ന ഒഴിവ് കേന്ദ്രത്തിന്റെ നടുവിലാണ് ഇന്ന് അപകടമുണ്ടായ ഒരു പടക്ക സംഭരണശാല സ്ഥിതി ചെയ്തിരുന്നത് എന്നതാണ് ഏവരെയും നടക്കുന്ന ഒരു കാര്യം. മാത്രമല്ല പോലീസിനോ ഫയർഫോഴ്സിനോ മറ്റ് അധികൃതർക്കോ ഒന്നും ഇത് സംബന്ധിച്ച ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ശരി, പ്രദീപ് ജോസഫാണ് മുൻപുണ്ടായ ദുരന്തത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.